കർശന ഇസ്ലാമിക് നിയമങ്ങൾ നിലനിൽക്കുന്ന രാജ്യത്ത് ലോകകപ്പ് ഫുട്ബോൾ ആദ്യമായി എത്തുമ്പോൾ ഒട്ടേറെ ചോദ്യങ്ങൾ ഇന്ന് ഉയർന്നു കേൾക്കുന്നുണ്ട്. അവിടെ എന്തെല്ലാം ചെയ്യാം, എന്തെല്ലാം ചെയ്തുകൂടാ എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോ സമയം കളയാതെ നേരെ വീഡിയോയിലോട്ട് പോകാം. കളി കാണാനെത്തുന്ന ആരാധകർക്ക് നിയന്ത്രണങ്ങളില്ലാതെ ഖത്തറിൽ ലോകകപ്പ് ആഘോഷിക്കാൻ ഒക്കുമോ? രാജ്യം, മതവിഭാഗം, നിറം, ലൈംഗിക അഭിരുചി തുടങ്ങിയ യാതൊരു അതിർവരമ്പുകളും ഇല്ലാതെ എല്ലാവർക്കും ഒരുപോലെ ഫുട്ബോൾ ആഘോഷിക്കാൻ അവസരം ഒരുക്കണം എന്നാണ് ഫിഫയുടെ നയം. യു എ പോലെ അത്ര സ്വതന്ത്രമോ സൗദിയുടെ അത്ര നിബന്ധനകളോ ഇല്ലാത്ത ഖത്തറിൽ ആ നയം എങ്ങനെയാണ് നടപ്പിലാക്കുന്നത്? കളി കാണാനെത്തുന്ന ആരാധകർക്ക് ഖത്തറിൽ മദ്യപിക്കാൻ ഒക്കുമോ? ഫിഫ ലോകകപ്പിന് ഖത്തർ വേദിയാകുന്നത് എന്ന് അറിഞ്ഞതു മുതൽ ഏറ്റവും അധികം ആളുകൾ ഉന്നയിച്ചൊരു ചോദ്യമാണിത്. കാരണം ഖത്തറിൽ പൊതുയിടങ്ങളിൽ മദ്യപിക്കുന്നത് ശിക്ഷാർഹമാണ്. അപ്പോ ലോകകപ്പ് നടക്കുന്ന ഈ സമയത്ത് ഈ നിയമമെല്ലാം ബാധകമാണോ? എന്നാൽ നിയന്ത്രണങ്ങളോടെ മദ്യം ലഭ്യമാക്കുന്നതിനുള്ള സംവിധാനം ലോകകപ്പിനോടനുബന്ധിച്ച് ഖത്തറിൽ ഒരുക്കിയിട്ടുണ്ട്. ലൈസൻസുള്ള റെസ്റ്റോറൻറ്റുകളിലും ഹോട്ടലുകളിലും മദ്യം ലഭ്യമാണ്. ഒപ്പം കോർണിഷ് അടക്കമുള്ള സ്ഥലങ്ങളിലും ഫാൻ സോണുകളിലും മദ്യം ലഭ്യമാണ്. മത്സരങ്ങൾക്ക് 3 മണിക്കൂർ മുമ്പ് മുതൽ സ്റ്റേഡിയങ്ങളിലും മദ്യം വാങ്ങാൻ അവസരമുണ്ടാകും. ലോകം തുല്യതയോടെ അംഗീകരിച്ചു തുടങ്ങിയ ലൈംഗിക ന്യൂനപക്ഷത്തെ ഗൾഫ് രാഷ്ട്രങ്ങൾ ഇനിയും പൂർണ്ണമായും അംഗീകരിച്ചു തുടങ്ങിയിട്ടില്ല. ഖത്തറിൽ ലൈംഗിക ന്യൂനപക്ഷത്തിന് പൊതുയിടങ്ങളിൽ ഇഷ്ടാനിഷ്ടങ്ങൾ പ്രകടിപ്പിക്കുന്നതിന് അനുമതിയില്ല. ഈ സാഹചര്യങ്ങളിൽ ലോകത്തിന്റെ വിവിധ തലങ്ങളിൽ നിന്നെത്തുന്ന ലൈംഗിക ന്യൂനപക്ഷത്തിന് സ്വതന്ത്രത്തോടെ ഖത്തറിൽ കളി കാണാനൊക്കുമോ എന്ന ചോദ്യം പ്രസക്തമാണ്. എന്നാൽ ലോകക്രമത്തിന് മുൻപിൽ രാജ്യനിയമങ്ങൾ മാറി നിൽക്കും. ഖത്തറിൽ ആർക്കും എത്താം. എല്ലാവരെയും പോലെ സ്വതന്ത്രത്തോടെ ഫുട്ബോൾ ആഘോഷിക്കാം. യു എയും ബഹ്റൈനുമൊക്കെ കൈകോർത്തെങ്കിലും പല കാരണങ്ങളാലും ഇന്നും ഖത്തറും ഇസ്രയേലും വിരുദ്ധ ചേരികളാണ്. ഇസ്രയേൽ പൗരന്മാർക്ക് വിസ നൽകുന്നത് മുതൽ വിവിധ നിയന്ത്രണങ്ങൾ ഇന്നുമുണ്ട്. ഇസ്രയേൽ നിന്നും ഖത്തറിലേക്കും തിരിച്ചും വിമാന സർവീസുകൾ പോലുമില്ല. എന്നാൽ ഖത്തർ വേൾഡ് കപ്പിനോടനുബന്ധിച്ച് അതിർവരമ്പുകൾ ഇന്ന് തുടച്ചു നീക്കപ്പെട്ടു. ഇസ്രയേൽ തലസ്ഥാനമായ ടെല്ലാവീവിൽ നിന്നും ദോഹയിലേക്ക് ഒരു ചാർട്ടേഡ് വിമാന സർവീസ് ഉണ്ട്. ഇസ്രയേൽ ആരാധകർ ഖത്തറിൽ കളി കാണാനെത്തുകയും ചെയ്തു. ലോക ഫുട്ബോൾ മാമാങ്കം കാണാൻ വിവിധ രാജ്യങ്ങളിൽ നിന്നും നിരവധി പേരാണ് ഖത്തറിലെത്തുന്നത്. അതിന് സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും ഉൾപ്പെടും. സ്വാഭാവികമായും ഖത്തറിൽ വെച്ചാണ് ലോകകപ്പ് ഫുട്ബോൾ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്ത്രീകളുടെ വസ്ത്രധാരണത്തെ പറ്റി ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ലോകകപ്പ് കാണാനെത്തുന്നത് അധികവും യൂറോപ്യൻ വനിതകളാണ്. സ്ത്രീകളുടെ വസ്ത്രധാരണത്തിന് നിയന്ത്രണങ്ങളുള്ള ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ആശങ്ക ഉണർത്തുന്ന ഒരു കാര്യമാണിത്. ഇതോടെ ഖത്തറിലെത്തുന്ന വനിതാ ഫുട്ബോൾ ആരാധകർക്ക് മുന്നറിയിപ്പുമായി ഫിഫ രംഗത്തെത്തി. വനിതാ ആരാധകർക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനുള്ള അധികാരമുണ്ട്. പക്ഷേ അത് ഖത്തറിന്റെ നിയമം ലംഘിക്കുന്ന തരത്തിലാകരുതെന്നും ഹിജാബ് പോലുള്ള വസ്ത്രം ധരിക്കണമെന്നില്ലെങ്കിലും പ്രാദേശികമായ ഡ്രസ് കോഡ് ആകണമെന്നും ഖത്തറിലെ ബ്രിട്ടീഷ് എംബസി പറഞ്ഞിട്ടുണ്ട്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ലോകകപ്പ് ചരിത്രത്തിലെ ഏറ്റവും ചിലവേറിയ ഖത്തർ വേൾഡ് കപ്പ് ലോകം വളരെ ആകാംക്ഷയോടെയാണ് കാണുന്നത്. എന്നാൽ നിങ്ങളുടെ ഒരു ചോദ്യം, ഇത്തവണത്തെ വേൾഡ് കപ്പിൽ നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ടീം ഏതാണ്? നിങ്ങളുടെ ഉത്തരം എന്തായിരുന്നാലും താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.